ഔ ജമാൽ അവൻ ആര് അല്ലെങ്കിലും അല്പം സാഹസം ചെയ്തുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലുള്ളൂ എന്താ നീ പേടിച്ചു പോയോ കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല കരളുറപ്പാണ് അത് നിനക്കില്ലേ ഒരാം ഞാനാ നിന്റെ മോന് ഈടെയായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ എന്താ നിന്റെ കവളത്തൊരു പാട് അപ്പൊ അതെയും കഷ്ടപ്പാടാ കഷ്ടപ്പാടോ അപ്പൊ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ കടപ്പാട് ബെദ്ധപ്പാട് വേർപാട് മുറിപ്പാട് ഇടപാട് വെളിച്ചപ്പാട് അങ്ങനെ ഒരു ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് മൂന്ന് നേരം ഉച്ചയിൽ ധാര കോരിയാ മതി ശരിയാ അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം ഒരു മിനിറ്റ് വാന്നൊരു കാര്യം പറഞ്ഞു സ്വകാര്യം സോറി മാഡം അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരൂ അച്ഛൻ സംശയിച്ചത് ശരിയാ എനിക്കെന്തോ പറ്റിയിട്ടുണ്ട് ദാ ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്ക ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക മുടി ചീകിട്ടും ചീകിട്ടും തൃപ്തി വരാതിരിക്ക ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങൾ അച്ഛ അതെ നേരത്തെ പറഞ്ഞല്ലോ എന്ത് പ്രാന്ത് അതെ ഈ പ്രേമവും ഒരു തരം പ്രാന്ത് തന്നെയല്ലേ അച്ഛ അങ്ങനെ ആ ഒരു തൊല്ലയും പോയി എന്തൊരു ബഹളമായിരുന്നു തലവെട്ടിക്കളെയും കുടലെടുത്തുകളെയും ഇപ്പതേ കണ്ടില്ലേ മതയാനെ ബലങ്ക് വെച്ച് കൊണ്ടുപോണ പോലെ കൊണ്ടുപോകണം നമ്മുടെ അളിയനെ എന്റെ കുഞ്ഞുമ്മക്ക പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്തി നേരെ ആവാനും അധികം സമയം വേണ്ട എന്തായാലും കുഞ്ഞുമ്മക്ക് രക്ഷപ്പെട്ടു ഓഹ് അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത് യബൻ കുറച്ചു കാലം ഗോതമ്പ് പുണ്ട മിഴുങ്ങേണ്ടി വരും നോക്കള് നിന്നെ നോക്കണല്ല കുഞ്ഞുമ്മക്കാനെ അല്ല നിന്നെ കുഞ്ഞുമ്മക്കാനെ നിന്നെയാണ് വിളിക്കണത് അല്ല കുഞ്ഞുമ്മക്കാനെ ആണോ എന്തല്ലോ അങ്ങോട്ട് ചെല്ല് എന്തിനാ പേടിക്കണത് ധൈര്യമായിട്ടിരിക്കി കയ്യില് വിലങ്ങ് കൂടെ പോലീസുകാര് ദേ അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല ധൈര്യമായിട്ട് ചെല്ല് കൂടെ ഞാനുണ്ടെന്നേ ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ ചെല്ല് ഞാൻ വന്നോ എന്താണ്ടാ തൽക്കാലം ഞാൻ പോണു തിരിച്ചു വരുമ്പോ ഞാനും ഓളുമായിട്ടുള്ള നിക്കാഹം നടക്കണം അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചോടിച്ചില്ലെങ്കിൽ വയ്യത്തായന്റെ ബാപ്പയാണ് സത്യം തന്റെ കുടല് ഞാൻ എടുക്കും കുഞ്ഞുമ്മക്ക പേടിക്കണ്ട ധൈര്യമായിട്ടിരുന്നോ ജമാലല്ലേ പറഞ്ഞത് അവൻ ചെയ്തിരിക്കും ഉമ്മക്ക് അനുഭവം ഉള്ളതാണ് പ്രേമോ എന്ന് പറഞ്ഞ പെരുമ്പാമ്പ് മാതിരിയാ ചുറ്റി വരിഞ്ഞിട്ട് ഒടുക്കോങ്ങ് വീങ്ങും ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ നല്ല പൊരുത്തുള്ള ജോഡികള് നമുക്ക് പാടില്ല ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും എന്തിനാ കുഞ്ഞുമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത് ആ അവൻ വരണ്ട് കാശെന്ന് പറഞ്ഞ് അവൻ കമിഴ് നടിച്ചു വീഴും പിന്നെ ഒരു കാര്യം ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട എന്തിനങ്ങൾ എന്നെ വിളിപ്പിച്ച് പിടിക്ക് ഹായ് എന്റെ രൂപ 10,000 രൂപ എന്തിനാ ഈ ഒരുത്തനെ തല്ലണം ഒരു വരുത്തന് തല്ലണം ഒരു മുസൽമാന്റെ തല്ല് തന്നെ പോവും കൊള്ളണം പേടിക്കണ്ട കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും ഹായ് തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പറപ്പാ അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാം കാര്യം ഭംഗിയാക്കിയ രണ്ടുപേർക്കും ഇനിയും കിട്ടും പണം എങ്കിൽ നമ്മൾ എത്തിയിരിക്കും അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം പച്ചെങ്കി കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം അതെന്തിനാ വിൽക്കാൻ അല്ല ഓന്റെ മോത്ത് നോക്കി എനക്ക് രണ്ട് വർത്തമാനം പറയണം 24 മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാച്ചില് ഞങ്ങൾ കുഞ്ഞുമ്മക്കാന്റെ കൺമുമ്പ് കൊണ്ടിട്ടിരിക്കും ഹലോ 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 വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ തല്ലനോ എന്തിന് എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ അതെ ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം പറയാം ആനയുടെ മർമ്മം എവിടെ
ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മവും എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെന്താ കാവടിയാട്ടോ? ഹലോ, എന്റെ വാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. നിലത്ത് നിർത്തല്ലേ, എന്നിട്ടിരിക്കേ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തല്ല ശരിയാളാ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയ തീർച്ചയായും തല്ലണ്ടേ? തല്ലണം. അബന്റെ അച്ഛനെയും ഒന്നും ഉമ്മറത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്, പക്ഷെ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയൊരുക്കി അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. പതിനായിരം രൂപ നമ്മുടെ എണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണായിരുന്നു. എല്ലടാ സാക്ഷി. അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. അവനെ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? കൈയും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്.